ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ചെറിയ കുട്ടികൾക്ക്, അതായത് 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് പേടിയില്ലാതെ കുളത്തിലിറങ്ങി നീന്തൽ പഠിക്കാം എന്നിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നീന്തൽ പഠിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങള് 5 ലിറ്ററിന്റെ കന്നാസ്, 1 കയറ്, പിന്നെ 1 തോർത്ത്, ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ഇതിനാവശ്യമുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. ജീവൻ രക്ഷാ മാർഗങ്ങളിൽ ഒന്നായ ഈ നീന്തൽ എല്ലാ കുഞ്ഞുങ്ങളും പഠിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നീന്തൽ അറിയാതെ എത്ര കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ നീന്തൽ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചെറുപ്പത്തിൽ തന്നെ നീന്തൽ പഠിപ്പിച്ചെടുക്കണം. ഇത് 10 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമാണ് ഈ കന്നാസ് കെട്ടിയിട്ടുള്ള പഠിപ്പിക്കുന്ന ടിപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒഴുക്കുള്ള പുഴകളിലൊന്നും പറ്റില്ല, കുളങ്ങളിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുക. അഡൽറ്റിന്റെ സൂപ്പർവിഷൻ നിർബന്ധമായിട്ടും ഇതുണ്ടായിരിക്കണം. നീന്തല് നല്ലൊരു എക്സസൈസ് കൂടിയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ഇത് എല്ലാ പിള്ളേരും പഠിക്കാൻ ശ്രമിക്കണം. വളരെ ഈസിയാണ്. കുഞ്ഞുങ്ങൾക്ക് പേടിയില്ലാതെ ഈ കന്നാസ് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് മുങ്ങിപ്പോവില്ല. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് മനസ്സിന് തന്നെ ഒരു കുറച്ച് ധൈര്യം വരും വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് കന്നാസിൽ കയറെങ്ങനെ കെട്ടാമെന്ന് നോക്കാം. ഇതേപോലെ ടൈറ്റിൽ കെട്ടിയെടുത്തതിന് ശേഷം ക്രോസായിട്ട് ഒന്നുകൂടി ചുറ്റിയെടുക്കാം. ഇതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് കന്നാസ് കെട്ടി റെഡിയാക്കിയെടുക്കാം. കെട്ടിയുറപ്പിച്ച കന്നാസിന്റെ ഉള്ളിൽ കൂടെ തോർത്ത് എങ്ങനെ എടുക്കാമെന്നാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഈ ക്രോസിന്റെ ആ ഭാഗത്തൂടെ തോർത്ത് എടുത്തതിന് ശേഷം കുട്ടിയുടെ ബാക്കിൽ കന്നാസ് വരുന്നത് പോലെ ഇടുപ്പിൽ കെട്ടുക. അത് അത്യാവശ്യം ടൈറ്റായിട്ടല്ല, പക്ഷെ തോർത്തിൻ്റെ കെട്ട് നല്ല ഉറപ്പുള്ളതായിരിക്കണം. ശരീരത്തോട് ഭയങ്കര ടൈറ്റായിട്ടൊന്നും ഇരിക്കേണ്ട. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് പേടിയില്ലാതെ ഇവർ നീന്തണേന്നൊന്നും നമുക്ക് നോക്കിയാലോ. അവർ ഈ ഇത് കെട്ടി ആദ്യം ഭയങ്കര പേടിയായിരുന്നു, ഇപ്പോൾ പക്ഷേ ആ പേടിയൊക്കെ പോയി നല്ല സ്മാർട്ടായി. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ.